മോളെ, നീ കല്യാണത്തിന് ഇട്ടിരുന്ന സ്വർണ്ണമല്ല ഇവിടെ? അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലമ്മ, എന്റെ അവിടുത്തെ ലോക്കറിൽ വെച്ചേക്കുവാ. അത് എവിടത്തെ ഏർപ്പാടാ? കല്യാണത്തിന്റെ സ്വർണ്ണം പയ്യന്റെ വീട്ടിലല്ലേ കൊണ്ടുവരണ്ടേ? അമ്മ, ഇത്രയും സ്വർണ്ണമൊക്കെ ട്രെയിനിൽ കൊണ്ടുവന്ന് റിസ്ക് ആയോണ്ടാ ഞാൻ പിന്നെ എടുക്കാത്തെ. എന്റെ റെഫ്യൂസിനുള്ള ഗോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നീ കേട്ടാ, അവളുടെ വീട്ടുകാർ നാട്ടുകാരെ ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് മൊത്തം പൂട്ടി അവരുടെ ലാക്കറി വെച്ചെന്ന്. അല്ല, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങനെ ചെയ്തേ? അവന്റെ പേരിൽ ലാക്കർ ഉണ്ടല്ലോ, അതിൽ വെച്ചാ പോരെ. അമ്മ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നീ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്ന് അത് അത്രയും ഞങ്ങൾ അടിച്ചോണ്ട് പോകുന്ന എന്റെ വീട്ടുകാർ വിചാരിച്ചാ? ഇല്ലെങ്കിലും ഒരു മര്യാദയില്ലേ? ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാ ഒരു കാര്യം ചെയ്, നാളെ തന്നെ നിന്റെ വീട്ടിൽ പോയി മൊത്തം സ്വർണം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അയ്യോ അമ്മ, നാളെ എനിക്ക് തിരിച്ച് വർക്കിന് ജോയിൻ ചെയ്യണ്ടേ? അതിന് നിന്നോട് പോവാൻ പറഞ്ഞില്ലല്ലോ, അവള് പോയി എടുത്തിട്ട് വന്നോളൂ. അല്ലമ്മ, അവൾ ഒറ്റയ്ക്ക്. അതിന് അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, തനിച്ച് പൊയ്ക്കോളൂ. തിരിച്ചു വരുമ്പോഴേ വേണമെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവിടാൻ പറ. ഇനി വീട്ടിൽ ചെലവൊക്കെ നീയും കൂടി വേണം നോക്ക. അല്ല, നിനക്ക് എപ്പോഴാ ശമ്പളം കിട്ടുന്നേ? അത് ഒന്നാം തീയതി ക്രെഡിറ്റോ. ഹലോ, എപ്പോഴായിരുന്നു? ഞങ്ങളിപ്പോ തന്നെ തിരിക്കാം. എന്താണ്, എന്താ പ്രശ്നം? എന്റെ ചേട്ടൻ പോയടോ, അരമണിക്കൂർ മുമ്പായിരുന്നു. ഓരോരുത്തരും വീട്ടില് കാലുകുത്തിയ നേരം എന്റെ വീട്ടില് മൂത്ത ആള് തന്നെ പോയി. അമ്മയുടെ ചെട്ട് മരിച്ചിന് എന്നെന്തിനെ കുറ്റം പറയണേ? അല്ലെങ്കിലും പുള്ളി 6 മാസമായിട്ട് കിടപ്പില്ലല്ലായിരുന്നോ? നീ വന്ന് കേറിയ മുതൽ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തന്നെ അവന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി. ഇപ്പൊ അതാ കഴിഞ്ഞ ആഴ്ച എന്റെ മോളുടെ കെർപ്പ് അലസി. ഇപ്പൊ ഒരു മരണവും. ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ? നശിച്ചോട്. പറയുന്നതിനൊരു പരിധിയുണ്ട്. ഒരു കാരണവുമില്ലാതെ എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? നിർത്തി, നീ എന്നെ എടുത്ത് സംസാരിക്കാറായ? എടാ, ഇവിടെ ഈ കുടുംബം മുടിക്കാൻ വന്നവളാ. ഇനി എന്തൊക്കെ സംഭവിക്കണമെന്ന് ദൈവത്തിന് എന്നെ അറിയാം. നമുക്ക് പോവാം. ആര്യ, ഏ ആര്യ, ആര്യ, ഏ ആര്യ, എന്താ ചേടാ? ഏ എന്താടാ, ഏ എന്ത് പറ്റി? ഓക്കെയാണോ നീ? ഹലോ, നിങ്ങളെ മോക്ക് വല്ല കുഴപ്പമല്ലോ ഉണ്ടാ? എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അസുഖമുള്ള കൊച്ചിനെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തത് പോലെ. നിങ്ങൾ എന്തൊക്കെ പറയണേ? കാര്യം എന്താണെന്ന് തെളിച്ചു പറ. കുറച്ചു മുമ്പേ നിങ്ങളുടെ മോക്ക് ഇവിടെ ജന്യരോഗം പോലെ എന്തോ വന്ന്. സത്യം പറഞ്ഞോളണം, ഇത് ആദ്യമായിട്ടോ ഇല്ല ഇതിനു മുമ്പോ അല്ല വന്നിട്ടുണ്ടോ? എന്നിട്ടും എന്റെ മോക്ക് എങ്ങനെയുണ്ട്? ആദ്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറ. 6-7 വർഷം മുമ്പ് കോളേജിൽ പഠിച്ചപ്പോ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളു. അതിനുശേഷം ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയല്ല. നിങ്ങളുടെ തലയ്ക്ക് അസുഖമുള്ള കൊച്ചിനെ കെട്ട എന്റെ മോനെ കിട്ടിയോളാ? നിങ്ങൾ അനാവശ്യം പറയരുത്. എന്റെ മോക്ക് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 1 വർഷമായിട്ടോളം നിങ്ങളെ വീട്ടിലല്ലേ, എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പൊ ന്യായീകരിക്കുന്നോ? ഇത്രയും അസുഖമുള്ള കൊച്ചാണെന്ന് നേരത്തെ പറയാത്തത്? ഞങ്ങൾ ഡോക്ടർമാരോടെല്ലാം പോയി ചോദിച്ചതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പയ്യന്റെ വീട്ടുകാരോട് പറയണോന്നൊക്കെ. അപ്പൊ അവരോ പറഞ്ഞത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വെറുതെ പോയി പറയണ്ടെന്ന്. ഡോക്ടർമാർ കള്ളം പറഞ്ഞ് കല്യാണം നടത്താൻ പറഞ്ഞല്ലേ? ഞാൻ വിശ്വസിച്ചു. ഇതെല്ലാമേ വല്ല പൊട്ടന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ അവക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറയും. അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും ഒന്ന് അവക്ക് കൊടുക്കും. സുഖവിവരങ്ങളൊക്കെ തന്നെ തന്നെ വിളിച്ച് അന്വേഷിച്ചാ മതി. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഹലോ. ആ മോനെ, മോക്കിപ്പ എങ്ങനെയുണ്ട്? ഒന്ന് ഫോൺ കൊടുക്കൂ. അവക്കിപ്പം കുഴപ്പമൊന്നുമില്ല ആൻറ്റി, അവള് കിടക്കാണ്. പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് പേടിച്ചായിരുന്നു. മോനെ, നീ എത്രയും പെട്ടെന്ന് അവളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടി കാണിക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുകയാണ് ആൻറ്റി. ഞങ്ങൾ കാണിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് വിളിക്കാം.
നീ വാ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പൊ വരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടു ദിവസം കൊണ്ട് അവൾ ഓഫീസിലെ വർക്ക് സ്ട്രെസ്സും പിന്നെ ഉറക്കമില്ലായ്മ ഒക്കെ കൊണ്ട് വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ ഉള്ള മെഡിക്കൽ റിപ്പോർട്ട്സും മെഡിസിൻ ഡീറ്റെയിൽസും ഒക്കെ ഡോക്ടർ ചോദിച്ചായിരുന്നു. അത് ഞാൻ അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അയച്ചു തരാം. അല്ല, നീ എന്ത് ഭാവിച്ച? ഈ തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണിനെ വെച്ച് ജീവിതകാലം മൊത്തം നോക്കാൻ പോകണം? അമ്മ അമ്മ വിചാരിക്കും പോലും ഒന്നും ഇല്ല. ചിലർക്ക് ഇങ്ങനെയൊക്കെ വരുന്നതാ. അതല്ലാതെ അതൊരു വലിയ മാനസിക രോഗമൊന്നും അല്ല. ആ എണ്ണം കെട്ടവൾ വീട്ടിൽ വന്ന് കാലുകുത്തി അന്നോട്ട് തുടങ്ങിയതാ ഓരോ പ്രശ്നങ്ങള്. ഇപ്പൊ ഇതാ അസുഖവും. അതുകൊണ്ട് ഞാൻ പറയണത് നീ മര്യാദയ്ക്ക് കേക്ക്. അവളെ നമുക്ക് വേണ്ട. വേണ്ടെന്നോ? അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ ഈ ഭ്രാന്തിയുടെ കൂടെ ജീവിക്കാനെ കാണാൻ എനിക്ക് പറ്റൂല. ഭാവിയില് നിന്റെ കൊച്ചിന് ഇതുപോലെ വരൂല എന്ന് ആര് കണ്ട്? അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം വേണ്ട. അമ്മ അവക്ക് ഒരു കുഴപ്പമില്ല. അമ്മ വെറുതെ കാര്യങ്ങൾ വഷളാക്കരുത്. നിനക്ക് എന്താണ് പറഞ്ഞാ മനസ്സിലാകട്ടെ, ഈ അസുഖം ഒന്നും മാറാൻ പോണില്ല. അതുകൊണ്ട് ഞാൻ പറയണത് നീ മര്യാദയ്ക്ക് കേളു. നിന്റെ നല്ല ഭാവിക്കാ ഞാൻ പറയുന്നേ. ഇങ്ങോട്ട് വാ. മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കൊറിയർ ചെയ്ത് കിട്ടിയായിരുന്നോ? ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കേ ഈ ബന്ധം തുടരാൻ താല്പര്യമല്ലാന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നോ? നിങ്ങൾ എന്താ കളിക്കുവാണോ? നിങ്ങളല്ലേ അസുഖമുള്ള പെണ്ണിനെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കളിപ്പിച്ചത്. നിങ്ങൾ ചുമ്മാ വായി തുറന്ന് വിളിച്ചു പറയരുത്. നിങ്ങൾ അവളെ ഇന്ത്യയിലെ ബെസ്റ്റ് ന്യൂറോ സർജൻ കൊണ്ട് കാണിക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മോളെ ഇനി നിങ്ങളുടെ വീട്ടിലല്ലേ കാണുള്ളൂ. സൗകര്യം പോലെ ആരെ വേണമെങ്കിലും കൊണ്ട് കാണിച്ചോ. ഞങ്ങൾക്ക് വയ്യ ഈ വയ്യ വല്ല എടുത്ത് തലയിൽ വെക്കാൻ. പിന്നെ ഒരു കാര്യം, നാളെ തന്നെ വന്ന് അവളെ വിളിച്ചോണ്ട് പോയിക്കൊള്ളാം. അകത്തോട്ട് പോകാൻ പറ്റില്ല. എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വിടില്ല. എന്റെ മോളെ വീട്ടിലോട്ട് പോകാനാണ്? ഇല്ല, വിടില്ല, അകത്തോട്ട് വിടില്ല. മോളെ ഞങ്ങളിവിടെ എത്തി. ഇവിടുത്തെ വാച്ച്മാൻ ആണെങ്കിൽ ഞങ്ങൾ അകത്തോട്ട് പോലും വിടുന്നില്ല. നിങ്ങൾ അകത്തേക്ക് കേറ്റുണ്ടെന്ന് ഇവരെന്നെ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരുവാ. എന്ത് കാണാൻ നിൽക്കുക? അത് കരുപ്പടാ. എന്റെ മോള് കരയുണ്ട്. എന്നാലും നിങ്ങൾ അവരോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ലേ? അല്ലെങ്കിൽ സംസാരിച്ചിരുന്നാ? ഇത്രയും കണ്ണിച്ചോരല്ലാത്ത ആൾക്കാരുടെ കൂടെ എന്റെ മോള് ഇനി ജീവിക്കണോ? നിനക്കറിയോ അവന്റെ അമ്മ ഞങ്ങളെ വീട്ടിന് നടയെ പോലും കയറ്റിയിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ചെറിയ അസുഖം വന്നപ്പോ അവന്റെ തള്ളയുടെ വാക്കും കേട്ട് അവളെ പുറത്താക്കിയവൻ എന്റെ മോളെ ഇനി സന്തോഷമായിട്ട് നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോളെ നീ കരയാതെ. ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചതേ നന്നായിന്നേ ഞാൻ പറയും. അല്ലെങ്കിൽ ഇവനൊക്കെയാണ് ഒരു ഭർത്താവ്. ഒരു ജീവിത പങ്കാളി എന്ന് പറയുന്നവനെ ജീവിത അവസാനം വരെ കൂടെ നിൽക്കുന്നവനായിരിക്കണം. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല. മോളെ സത്യം പറഞ്ഞാൽ നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കണക്കിന് ഒരു തെറ്റായ ബന്ധത്തിൽ നീ രക്ഷപ്പെട്ടെന്നേ അച്ഛൻ പറയുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞ കാര്യം ഓർത്ത് മോള് കരയരുത്. എനിക്ക് എന്റെ പഴയ മോളെ തിരിച്ചു വേണം. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇട്ടിട്ട് പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. ആക്ച്വലി അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ലൈഫ് ബിക്കംസ് മോർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ അസുഖത്തിന്റെ പേരിൽ പങ്കാളിയോ പങ്കാളിയുടെ കുടുംബമോ നിങ്ങളെ നിരന്തരം മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ അത്തരമൊരു ബന്ധത്തിൽ നിങ്ങൾ തുടർന്നു പോകേണ്ടതില്ലെന്ന സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമോഷണലി സപ്പോർട്ട് വേണ്ട സമയത്ത് നിങ്ങളോടൊപ്പം നിൽക്കാത്ത, നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു പങ്കാളി ഒരിക്കലും ഒരു യഥാർത്ഥ ജീവിത പങ്കാളിയല്ല.
അത്തരമൊരു വ്യക്തി ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വിഷമിക്കുന്നതിന് പകരം കൂടുതൽ സന്തോഷിക്കുക. എന്തെന്നാൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല. നിങ്ങൾ ഇത്തരം ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും തളർന്നു പോകാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നു. നമ്മുടെ സമൂഹത്തിൽ ഇനി ആർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. SKJ ഡോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ഡോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ഡോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ഡോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഇതേ നല്ലത്.